July 22 by approximation day. പൈയുടെ വിലയായ 22/7 എന്നതിൽ നിന്നാണ് ഈ ദിനം പൈ അപ്രോക്സിമേഷൻ ഡേയായി ആചരിക്കുന്നത്. 3.14 എന്ന പൈയുടെ വില പ്രകാരം March 14 പൈ ഡേയും ആചരിക്കുന്നു. ആദ്യമായി പൈയുടെ വില കണക്കാക്കിയത് എക്കാലത്തെയും വലിയ ഗണിതശാസ്ത്രജ്ഞനായ ആർക്കിമിഡീസ് ആയിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പൈ ചിഹ്നം ആദ്യമായി ഉപയോഗിച്ചത് 1706 ഗണിതശാസ്ത്രജ്ഞനായ വില്യം ജോൺസ് ആണ്. ഗ്രീക്കിൽ പൈയുടെ ഉച്ചാരണം പി എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിന് തുല്യമാണ്. പി എന്നാൽ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവിനെ അതിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് പൈ കിട്ടുന്നത്. ഇത് 3 വൃത്തങ്ങളാണ്. ഇവയുടെ ആരം യഥാക്രമം 2, 4, 8 എന്നിവയാണ്. ഇവയുടെ ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പൈ കിട്ടുന്നു. ഇത്തരത്തിൽ ഏതാരത്തിലുള്ള വൃത്തമെടുത്താലും അതിൻ്റെ ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിച്ചാൽ പൈ കിട്ടും. കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞർ ഇന്ന് പൈയുടെ വില ഏതാണ്ട് 13.3 ട്രില്യൺ സംഖ്യകൾ വരെ കണ്ടെത്തിയിരിക്കുന്നു. പൈയുടെ മുഴുവൻ വിലയും കണ്ടെത്താൻ ഇന്നും ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ അത്ഭുത സംഖ്യയുടെ പുറകെയുള്ള പരീക്ഷണത്തിലാണ് ഇന്നും ശാസ്ത്രലോകം. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഈ അവസരത്തിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പൈ അപ്രോക്സിമേഷൻ ദിനാശംസകൾ.